മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിലും ചരിത്രം നമുക്ക് കാണാം, അബൂദർ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പോയി താമസിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഡംബര ജീവിതത്തിനെതിരെ പ്രതികരിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു പരാതിപ്പെട്ടു ഖലീഫയോട്. ഖലീഫ തിരിച്ചു വിളിച്ചു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അബൂദർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും മാറി താമസിച്ചു കൊള്ളണം. നീണ്ട ചരിത്രത്തിന്റെ കുടുക രൂപത്തിൽ നമുക്ക് കാണാം, അബൂദർ റളിയല്ലാഹു തആല അൻഹു റബദ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത് റബദ എന്ന സ്ഥലത്ത് താമസിച്ചു. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു. സമത്തയിൽ നിന്ന് പുറത്താക്കട്ടവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നതുപോലെ സമത്ത കേരള ജംഇയ്യത്തുലുമായി നിന്നും വിഘടിച്ചെന്നവർക്ക് സഹായം കൊടുക്കാൻ വന്നതുപോലെ കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളോട് പറഞ്ഞു, അബൂദർ തങ്ങളെ, നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവുമായി പിണക്കത്തിലാണ്. ശംസുലുലുമായും കണ്ണിയത്തുമായി പിണക്കത്തിലുള്ളവരെ ഏറ്റുപിടിക്കാൻ ആള് വന്നതുപോലെ മഹാനായ ശംസുലുലുമയെയും കണ്ണിയത്തിനും ധിക്കരിച്ച് അവർക്ക് കേസ് കൊടുത്ത് പുറത്തുപോയവരെ ഏറ്റെടുക്കാൻ ആളുണ്ടായി. കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ്, മുസ്ലിങ്ങൾ തമ്മിലടിക്കുകയാണ്, സംഘശക്തി തകരുകയാണ്. അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വന്നതുപോലെ റബദ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയ്ക്കെതിരെ സമരസജ്ജരാണ്, നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അബൂദറും ഉസ്മാൻ തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ ഇവർ? കണ്ണിയത്ത് ഉസ്താദും ഞങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആദർശപരമാണ്. ആ അഭിപ്രായ വ്യത്യാസം ഇന്നതാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഉസ്താദിനോട് ഞങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ഞങ്ങൾ തന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമായിരുന്നു, ഉസ്താദിന്റെ മുമ്പിലേക്ക് വരണമായിരുന്നു. പകരം എന്ത് ചെയ്തു? വേറെ സംഘടന ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ അരവിന്ദാക്ഷമേനന്റെ ഉപദേശം കേട്ട് പുറത്തുപോയി. ആ ഉപദേശം കേട്ട് പുറത്തുപോയവർ ഓർക്കുക, കൂഫയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി, കാര്യം ഞങ്ങൾ ഏറ്റുവെന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, വല്ലാഹി ലൗ അന്ന ഉസ്മാന സലബനി അലാ ഖശബതിൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും, അയാൾ എന്റെ നേതാവാണ്, അഭിപ്രായ വ്യത്യാസം വേറെ, ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും. ഇതാണ് കൂട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം. ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനി ചൈതന്യ ധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമത്വ കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻബലം തരാമെന്ന് പറയുമ്പോ ചെങ്കടിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നി കേരളം അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ്. നിങ്ങൾ ഈ മുസ്ലിം സംഘശക്തി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടിപിടിക്കാനും ആരാ വരുന്നത്? സിറാജ് ദിനപത്രത്തിൽ നിങ്ങൾ എഴുതിയ വാക്ക് നോക്കൂ, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു നായകനോട് നിങ്ങൾ എഴുതാൻ പാടുണ്ടോ? വേദനയോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് 1989 May 29 തിങ്കളാഴ്ച സിറാജ് പത്രം എഴുതി. സുന്നികളുടെ പേര് നടത്തുന്ന പത്രം എന്താ കൂട്ടരെ? സുന്നി അല്ലാന്റെ റസൂലിനെ സ്നേഹിക്കലല്ലേ? പ്രവാചകരുടെ കുടുംബത്തെ സ്നേഹിക്കലല്ലേ? ഇതില്ലാത്തൊരു സുന്നി ഉണ്ടോ? ആ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ വാചകം എന്താണ്? 25 paisa മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത കാലത്ത് വന്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം. കേരളക്കരയിലെ ദീനിന്റെ അധപതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് അന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും ഊഹിച്ചില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു. താങ്കൾ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു, പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു. എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ്, കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും. എന്നിട്ടൊരു താക്കീത്, തങ്ങളെ, കാറൂണിനെയും ഫിറൌനിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല. ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പഠിപ്പിക്കുന്ന പ്രവർത്തകരെ കാറൂലിനെ പാഠം പഠിപ്പിച്ചതുപോലെ പാണക്കാട് തങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഈ ജനമഹാസാഗരത്തെ പോലെയുള്ള ജനസമൂഹത്തിന്റെ ചങ്കിലച്ചോര നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആ കുടുംബത്തെ ധിക്കരിക്കാൻ ആവില്ല. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല അവരെ തോളിലേറ്റുന്നത്, ഞങ്ങൾ അവരെ തോളിലേറ്റുന്നത് ആത്മീയമായിട്ടാണ്.
ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ ഈ വേദിയിൽ ഉണ്ടാകും. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവർ ഈ വേദിയിൽ ഉണ്ടാകും. ലീഗിന്റെ ശത്രുക്കൾ ഒരുപക്ഷേ ഈ വേദിയിൽ ഉണ്ടാകും. പക്ഷേ സമത്വ എന്ന് പറയുന്ന ശക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആത്മീയ നേതാക്കൾ അധികരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിനെതിരെ ധിക്കാരം പ്രകടിപ്പിക്കുന്നവർ ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരുമുണ്ടെങ്കിലും എന്തേ കൊടപ്പനക്കൽ മാത്രം ഇത്ര വിശ്വാസം ജനങ്ങൾക്ക്, അത് അല്ല കൊടുക്കുന്ന നേട്ടമാണ്. അത് ജരിവാർ ചുറ്റിയൊക്കെ വോട്ട് ചെയ്താൽ പോകൂല, ഈ ജനസമൂഹത്തിന്റെ മനസ്സിൽ അത് പോകൂല. അത് രാഷ്ട്രീയമല്ല, അത് ആത്മീയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ 15 വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചരിത്രത്തിന്റെ പിൻബലം ഇവിടെ നിലനിൽക്കുമ്പോ, ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ, മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി, തങ്ങളെ ഞങ്ങൾ പറയുന്നു, ഏതവസ്ഥയിലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉള്ള കാലത്തോളം രാഷ്ട്രീയം പോകട്ടെ, നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും, നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും. കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു കൊടുത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞു പിടിച്ച് പുറത്തെറിഞ്ഞോളൂ. അവർക്ക് വഖഫ് ബോർഡ് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം. കാന്തപുരത്തിൽ ഓശാന പാടാൻ നടന്ന ചില നേതാക്കൾ പാലക്കാട് കുടുംബത്തെ പോലും കാന്തപുരം എതിർക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിന് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് അന്തസ്സോടുകൂടി പറയാൻ. മുസ്ലിം ലീഗിന്റെ നായകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ആ തിരിച്ചറിവ് ഇന്ത്യ മഹാരാജ്യത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉമ്മ നേടിയത് ലീഗിന് വേണ്ടി ദാസ്യപ്പണിയെടുത്തിട്ടല്ല, ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല. ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിലും പതറാത്ത ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പടയണി ഉച്ചവരെ കോരിച്ചെറിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ചെളിപ്പാടത്ത് കാലുപൂഴ്ത്തി ചെറുശേരി ഉസ്താദ് വിളിച്ചാ വരാനും ഹൈദർലി ഷാബ് തങ്ങൾ സുന്നി മാലി ഫെഡറേഷന്റെ പേരിൽ വിളിച്ചാ വരാനും ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എന്ത് കൊടും കാറ്റുകൾ ഉണ്ടായാലും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ കൊടി പിടിക്കുമ്പോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിമുറിയാതെ അണമുറിയാതെ ഏത് വെള്ളച്ചാട്ടത്തിലും പതറാതെ ഭൂകമ്പം ഉണ്ടായാൽ പോലും പതറാതെ രാട്ടിയെ കുത്തൊഴുക്കിൽ ചിതറാതെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി ഈ സമയം വരെ ക്ഷമിച്ചിരുന്ന ആദർശബോധമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഇതിൽ അഹങ്കരിക്കുന്നില്ല, നമ്മുടെ ഇതിൽ വേദനിക്കുകയാണ്. എന്താ നമ്മുടെ വേദനയുടെ കാരണം? നമ്മുടെ മഹല്ല് പള്ളി മദ്രസ അതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ കട്ടപ്പെട്ടു പോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്. മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാറിന്റെ പുറമോഹമർക്കത, മഹാനായ എം എം ബഷീർ മുസ്ലിയാറിന്റെ പുറമോഹമർക്കത, ആ പണ്ഡിത മഹത്തുക്കൾ ഗ്രാമങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് ജനസമൂഹത്തിന്റെ മനസ്സുകളിൽ ആത്മീയമായ ആവേശമുണ്ടാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ കെട്ടിപ്പടുത്തത്. അവരൊക്കെ കാണിച്ചൊരു പാരമ്പര്യമുണ്ട്, അവരൊക്കെ നിന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനവും ആ മാനവും നമ്മുടെ പ്രിയപ്പെട്ട സമൂഹം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദര